നിങ്ങൾ എന്റെ കെട്ടിയവനും കൂടെ അല്ലേ ഒന്നിച്ചിരുന്ന് ഇവിടെ സ്മോൾ അടിക്കുന്നത്. അതുകൊണ്ട് ഈ ചേച്ചി സാധനം എടുത്ത് എന്റെ കൈ തന്നു, ഞാൻ ആ കിണറി കൊണ്ട് ഒഴിച്ചു കളഞ്ഞു. പഞ്ചായത്ത് കിണറല്ലോ. അതെ, ഭയങ്കര പരവേശ. പഞ്ചായത്ത് കിണറ്റിന്ന് രണ്ടു കുപ്പി വെള്ളം, രണ്ട് ബക്കറ്റ് വെള്ളം കുടിക്കട്ടെ. അവിടെ കിടക്കണ വെള്ളം അങ്ങനെ എടുത്ത് കുടിച്ചിട്ട് എന്റെ ബക്കറ്റ് കയറാൻ വന്നാട്ടല്ലോ. നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾ അടിക്കാൻ പറ്റുന്ന സാധനം എടുത്ത് കിണറ്റി കളഞ്ഞിട്ട് വൈഫിനെ മാറിപ്പോയി. വെറുതെ അല്ലേ അടിക്കാൻ നല്ല മൂഡ് തോന്നി. വീട് മാറി കയറല്ല, അപ്പുറം പോയി കയറാൻ. അവിടെ പോയി കയറി അല്ലോണ്ട് റിലാവായിരിക്കുമല്ലേ. മനുഷ്യന് ദേഷ്യം വരൂലേ? അല്ലത് റിപ്പബ്ലിക് ദിനത്തിന് അടിക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനം ജനത്തി കൊണ്ട് കമത്തി കളയുക. പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലോ, ന്യൂ ഇയർ നിർത്താൻ പറ്റില്ല. എന്നാ റിപ്പബ്ലിക് ദിനത്തോടെ നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു നമ്മൾ ബൈക്കിട്ടുന്ന വാക്കുവാണ് റിപ്പബ്ലിക് എന്നുള്ള സാധനം. എന്നാലും ഒരു വിഷമമാണ്, ഈ ആൾക്കാർ മൊത്തം പരാതിയും പറയും, അമ്മായിപ്പിനും അളിയനൊക്കെ വന്നതിനെ കുറ്റവും പറയും. മോശമായിപ്പോയല്ലേ ഈ ഭാര്യനെ തരണമെന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമല്ലേ. അപ്പൊ നീ പെൺപിള്ള ഇഷ്ടം പോലെ വാങ്ങിക്കണ്ടല്ലോ. ഞാനും മേടിക്കുന്നുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാർ പറയുമ്പോ നമ്മൾ അവളെ ഇടിക്കണം. അതിന്റെ കാരണം എന്നറിയോ, നമ്മൾ ഇടിക്കുമ്പോ നമ്മൾ മിണ്ടത്തില്ല. അവരൊന്ന് തൊട്ടാ മതി, കൈ ഓങ്ങിയാ മതി, അവരെ ഒറ്റ വെച്ച് മൊത്തം ജനങ്ങളെ അറിയിക്കും. ഈ മദ്യപാനാണ് നിനക്കെ കാരണം കേട്ടോ. അപ്പൊ എന്നാണ് നിർത്തിയാല്? നീ അടിച്ചല്ലടാ നിർത്താൻ പറ്റുമോ നിനക്ക്? ഞാൻ അടിച്ച, ഞാനിപ്പോ വേണം നിർത്തും. എപ്പൊ നിർത്തും? ഇപ്പൊ നിർത്തും. നീ നിർത്തിയാ ഞാനും നിർത്തും. ഇന്നൊരു കാര്യം ചെയ്യാം, ഇന്ന് റിപ്പബ്ലിക് ഡേ അല്ലേ? അതെ. ഇന്നത്തെ കൊണ്ട് രാത്രി 12 മണിക്ക് നമ്മൾ ഈ സാധനം അടിച്ചങ്ങ് നിർത്തിയാലാ. ഇനി മേലെ അടിക്കരുത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ രണ്ടും നിർത്തിയിട്ട് കാര്യമില്ല, മില്ലിലെ ചാക്കോച്ചാട്ടം നിർത്തണം. അത് ശരിയാ, നമ്മൾ ഈ തടിമില്ലിലെ പണിക്കങ്ങാടി ചെല്ലുമ്പം പുള്ളി സാധനം എടുത്തു വെച്ച് അടിക്കും, അത് കാണുമ്പോൾ നമുക്കും അടിക്കാൻ തോന്നും. അതാണ് ഈ പ്രശ്നം. നീ ചാക്കോച്ചനെ വിളിച്ചു പറ. ചാക്കോച്ചനെ വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ച് കാര്യം പറ. ചേട്ടാ അവള് നീ ഇപ്പം ചെന്ന് നോക്ക് നീ. ഹലോ ഡീ ചാക്കോച്ചി. ഡീ അതെ, ഞങ്ങൾ ഇത് നല്ലൊരു ദിവസമായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ഞങ്ങൾ വെള്ളാടി നിർത്തും. താല്പര്യമുണ്ടോ? ഇല്ല, ഞങ്ങളുടെ സാധനം ഇല്ല, ഒരു സാധനം കൊണ്ടുവന്നു. ഓക്കേണാ? ശരി എന്നാ, ശരി. പോ ചാക്കോച്ചി. നിർത്തിയോ? ഞങ്ങൾ ഇതൊണ്ട് നിർത്തി, അതല്ലേ വിളിച്ചു വരുത്തിയത്. ആണോ? നിർത്തി അളിയോ. ചാക്കോ, ഇതാരാന്നറിയാൻ പാടില്ല, നിന്നെ ഇടിക്കുമെന്ന് ഓർത്ത് എന്റെ ജോണിച്ച ചാക്കോച്ചി സാധനമായിട്ട് വരാന്ന് പറഞ്ഞില്ലേ, പുള്ളി സന്തോഷം കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചതാണ്. അത് ഇച്ചിരി കൂടിപ്പോയി. വരുന്നുണ്ടോ? നിങ്ങക്ക് രണ്ടെണ്ണം കൊള്ളണം. ഏ ഇല്ലേ, നോക്കിക്കാ മതിലേല് കുപ്പി മേടിച്ചോണ്ട് നമ്മുടെ കെട്ടിയമ്മരെ കുടിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുക. അപ്പൊ ഇയൊക്കെ രണ്ടെണ്ണം കൊടുത്തത് നന്നായി പോയി. അതല്ലെന്ന്, ഇന്ന് നല്ലൊരു ദിവസമല്ലേ, ഇന്ന് രാത്രി 12 മണിക്ക് ഞങ്ങള് ഈ ഒരു കുപ്പി കൂടെ അഴിക്കുള്ളൂ. പിന്നെ ഇത് കുറെ കൊല്ലം കൊണ്ട് ഞങ്ങൾ കേൾക്കണത്. സഹോദരിമാരെ ഇങ്ങ് വാ, ഞാൻ പറയാം. ഇവന്മാര് മില്ലിപ്പണിക്ക് വരുന്നുണ്ട്, തടിപ്പണിക്കല്ല വരുന്നത്. പിന്നെ അടിപ്പണിക്കാ വരുന്നത്? ചുമ്മാ അല്ല, ഒരു കാരണവശാലും അവിടെ പണി നടക്കുന്നില്ല. ഈ പ്രാവശ്യങ്ങളിൽ പണി തുടങ്ങണം, പണി നല്ല രീതിയിൽ കൊണ്ടുപോകണം, എനിക്ക് മില്ല് നല്ല രീതിയിൽ നടത്തണം.
ഇന്ന് രാത്രി 12 മണിക്ക് ഈ കുപ്പിയിലുള്ള മൊത്തം അടിച്ചു തീർത്ത് ഞങ്ങൾ മദ്യപാനം നിർത്തുകയാണ്. നീയാണ് സത്യം. സത്യം സത്യം നീയാണ് സത്യം. ഞങ്ങൾ ഇന്നത്തെ കൊണ്ട് മദ്യപാനം നിർത്തും. എന്നാ പിന്നെ ഇച്ചിരി അങ്ങ് കഴിച്ചു. ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വന്നേ. ദേ എന്റെ ഭാര്യ വന്നിട്ടില്ല, നിങ്ങളുടെ തലേ സത്യം ചെയ്യുന്നു. അത് വീട്ടിൽ പോയി സൗകര്യം പോലെ ഭാര്യയാണ് സത്യം ചെയ്താൽ. അപ്പൊ മനസ്സിലായല്ലോ, ഇന്നത്തോണ്ട് ഞങ്ങൾ അടി നിർത്തിയിരിക്കും. സന്തോഷമായില്ല. ഞാൻ ഗ്ലാസ് എടുത്തോണ്ടിരിക്കും. നമുക്ക് 11:30 ആകുമ്പോ കേക്ക് മുറിച്ച് അങ്ങ് തീർക്കാം. അതെന്നാ വർത്താനം പറയണത്? ഇന്നലെ പറഞ്ഞനുസരിച്ച് അത്ര കുമ്മിക്കടി കുമ്മിക്കടി വെച്ച് തേക്കും തടി മുറിച്ചിട്ടല്ലേ ഞങ്ങൾ പോന്നെ. തേക്കും തടിയോ? ആ തേക്ക് മുറിച്ചാൻ പറഞ്ഞു. തേക്ക് മുറിച്ചിട്ടുണ്ടല്ലേ ഇന്നലെ. തേക്കല്ലെന്ന് കേക്ക് പറ ചിന്ത മുഴുവൻ നീ കേട്ടോടി. ഈ കേക്ക് മുറിച്ച് 12 മണി ആവുമ്പോ നമ്മൾ ഞങ്ങൾ എല്ലാരും വെള്ളടി എടുത്താ നാളെ ഒന്നും നമ്മുടെ സന്തോഷ ജീവിതം അടിപൊളിയാണ്. അപ്പൊ ആദ്യത്തെ അടി ഞാനങ്ങ് അടിക്കുവാ. അതിന് അവൻ അടിച്ചാൽ നിനക്ക് എക്സ്പ്രഷൻ അല്ല. അത് ഈ അടിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആണോ? അതാണോ? ഇത് ആർക്കേക്ക് കൊടുക്കണം? ഇത് പ്രതുക്കൾക്ക്. പുഴുക്കൾക്കോ? പുഴുക്കളല്ലെന്ന് പ്രതുക്കൾ. പിതൃക്കൾക്കാണോ ഇപ്പൊ കൊടുക്കേണ്ടത്? ആദ്യം നമ്മളിങ്ങനെ സാധനം എടുക്ക, എന്നിട്ട് അത് കൊറോണ കൊടുക്കണം. ഇതുണ്ട സാനിറ്റൈസർ. നീ അകത്തേക്കുള്ള സാനിറ്റൈസർ കൊടുക്ക. അങ്ങനെയാണ് നമ്മൾ അടിക്കേണ്ടത്, മനസ്സിലായ? അതന്നെ. കേക്ക് പൊടിക്കല്ലേ, സമയമാകണം. സമയമല്ലേ. ഹലോ, വേനിച്ചോ? നിനക്ക് വേനിച്ചോ? ഞാൻ അടിച്ചത് നിനക്ക് വേനിച്ചോടി? പിന്നെ വേനിക്കായിരിക്കോ? ഇന്നത്തോടെ ഇല്ലുള്ളൂ, അത് കഴിഞ്ഞാൽ നിർത്തുവാണല്ലോ. നിനക്ക് വേനിച്ചോടി? അവക്ക് വേനിക്കൂല. നല്ല തൊലിക്കെട്ടിയല്ലേ. സത്യം പറയാലോ, ഇവിടെ തല്ലുമ്പോ തല്ലുമ്പോ എനിക്ക് വിഷമം മാറിയില്ലടി. തല്ലുമ്പോ തല്ലുമ്പോ എനിക്ക് വിഷമം. എന്നാന്നറിയോ, പെണ്ണ് കാണാൻ ചെന്നപ്പോ എന്നാ നാണത്തോടുകൂടിയാന്നറിയാം എന്റെ മുമ്പിൽ ഇവിടെ വന്നു നിന്ന്. അവൾ അവിടെ നിന്ന് കാലുകൊണ്ട് കളം വരച്ച് എനിക്ക് ഇപ്പഴും മറക്കാൻ പറ്റില്ല. അറിയോ, കളം വരച്ചു പാട്ടും പാടിയായിരുന്നോ? പാട്ടൊന്നും പാടിയില്ലാമേ, കളം വരച്ചു. നീ ഒന്ന് വരച്ചാണ് ചെടിയത്? എന്താ അതെ, കുഴിനുള്ള വെള്ളമാണെങ്കിലും അവൾ അതുകൊണ്ട് വരയ്ക്കും. കണ്ടോ, കളം വരച്ച് വരച്ച് കുളമാവൂല. കുളം കുഴിക്കാണോ ഇത്? ഇവിടെ നട കണ്ടിട്ടുണ്ടോ? കാണണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ കാണിക്കുകയല്ലോ. വീട്ടിൽ കയറിയൊന്നും അനാവശ്യം പറയില്ല. അക്കാര്യല്ലേ പറഞ്ഞത്? ഇവളുടെ അഭ്യാസം കണ്ടിട്ടുണ്ടോ? എന്ത് അഭ്യാസം? ഇവള് എന്റെ അടുത്ത് കുറെ അഭ്യാസം കാണിച്ചാ, പക്ഷെ ഞാൻ വീഴത്തില്ല. ഹലോ, അതല്ലെന്ന്. ഇവള് നിന്റെ കളരി ഒന്ന് കാണിച്ചു കൊടുത്തു. കളരി ഭയങ്കര കളരിക്കാരിയാണ് നമ്മള്. കളരി പിന്നല്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ. അവ കളരി കാണിച്ച് ഉണ്ടോ? ഞെരി ഞാൻ മറന്ന് നിവർന്ന് ഇറങ്ങി ടത്തു വെട്ടി വലത്ത് മാറി അത് എല്ലാ ദിവസം ചെയ്യുന്ന ഒരു ഫ്ലോയ്ക്ക് അങ്ങ് ചെയ്തു പോയതാ. എല്ലാരും മുമ്പിൽ വെച്ചാണോടി പറഞ്ഞോ? ഉണ്ണിയാർച്ചയാ. ആ നീ കുഞ്ഞിരാമനും ഈ അഭ്യാസം കാണിച്ചേന് എന്റെ വക. വേറൊരു കാര്യണ്ടേ, എല്ലാവർക്കും സ്വന്തം ഭാര്യനെ കുറിച്ച് പറയാൻ ഭയങ്കര ഗമേരി. നമ്മള് പൊക്കി പറഞ്ഞല്ലേ കേട്ടാ, ആർട്ടിസ്റ്റാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. കുടുംബത്തിലെ പരിപാടിക്ക് കേട്ടില്ല? ഇവള് കളിക്കുന്ന പരിപാടി മിമിക്രി ആണ്. ഇവള് ഷീലയുടെ സൗണ്ട് എടുക്കും. ഇല്ല, നിങ്ങൾ എനിക്ക് പുടവ തന്നവനാണ്. മത്സരത്തിൽ ജയിച്ച് താലിയും മാലിയും തന്നവനാണ്. അന്ന് മുതൽ അനുഭവിക്കണാണ് ഞാൻ. വേറെ എന്തെങ്കിലും അങ്ങോട്ട് കാണിക്കാൻ പറയുമ്പോ കാണിച്ചോളൂ. അതെങ്ങനെ, ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോ എന്റെ കൂടെ 3 മീറ്റർ മതിലും ചാടി പോന്നോളാ? ഇന്ന് പറയുക പിന്നെ കിട്ടിയില്ല. ഏത് പേയ്മെന്റ്? അവിടെ കൊടുത്ത പോലെ. ഓ, അവിടെ കൊടുത്ത പോലെ. നാളെ പണിക്ക് വരുമ്പോ ഇങ്ങനെ തിരിച്ചു തന്നെ. കള്ളും കുടിച്ചു നിക്കുവാണോ? 12 മണി ആകാറായി, കേക്ക് മുറിക്കുന്നില്ലോ. വേഗം മുറിക്ക്. ഇതാ മില്ലി കൊണ്ടുവരാൻ ആ മെഷീൻ വാളിന്റെ അടുത്ത് വെച്ചാൽ പടവളാണ് മുറിച്ചെടുക്കാറുണ്ട്. അപ്പം സന്തോഷം. അപ്പം 12 മണിയായി, നിർത്തി. ഫോണില്ലേ? ഫോണുണ്ട് കയ്യിലുണ്ട്, ഫോണുണ്ട്. അതല്ലെന്ന് വീട്ടിൽ പോണല്ലേ?
വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട്. ഷോ അതല്ലടാവേ, എല്ലാം കഴിഞ്ഞില്ല, ഇയാള് വീട്ടിൽ പോണല്ലോ. ഒരു തുള്ളി കുടിച്ചേക്കരുത്, 12 മണിയായി. നീ പോക്കോ, ബെഡ് ഇരിക്കും, അവാ കിടക്ക്. ഞാൻ പോവാ. എന്നാ വിട്ടോ, അപ്പൊ നാളെ മുതൽ ഫ്രഷ് ആയിട്ട് കാണാം. ഓക്കെ, ഇത് എന്നാടാ ഇത്, ഇതിനകത്ത് ബാക്കി ഇരിക്കുവാണല്ലോ. നമ്മൾ 12 മണിക്ക് അടിയും നിർത്തി. ജോണിയോട് പറഞ്ഞാണിത്, മല്ലിന്ന് 12 മണി കുപ്പിയിലുള്ള മൊത്തം അടിച്ചു തീർത്താന്ന് പറഞ്ഞു. നീ അങ്ങനെ പെണ്ണുമ്പോടെ കളരി കാണിക്കുന്നുണ്ടല്ലടാ ഇത്. അതൊക്കെ നിങ്ങൾക്ക് വെച്ച് കഴിക്കാൻ പാടില്ല. അപ്പൊ നീ അല്ലോ ഇതിന്റെ പെണ്ണുമ്പോളെ മിമിക്രിയും പറഞ്ഞു വന്ന ശീലം. ഏതായാലും അന്യായ വില കൊടുത്ത് മേടിച്ച സാധനം ഇത്. ഇത് ഞാൻ കളിത്തര, ഞാൻ പറ്റത്തില്ല. പെണ്ണുമ്പിള്ളയുടെ തല തൊട്ട് സത്യം ചെയ്യാണ് തന്നെയല്ല 12 മണി കഴിഞ്ഞ് നമ്മൾ അടിക്കാൻ വള്ള റിപ്പബ്ലിക്. അതിന് ഞാൻ നിങ്ങളെ പെണ്ണുമ്പിള്ളയുടെ തല തൊട്ട് സത്യം ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് എന്ത് പറ്റാനാണ്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറ്റത്തില്ല. അടി നിർത്തണം, അടി നിർത്തണം. ഞാൻ കഴിക്കുവേ, പിന്നെ നീ പോടാവേ. അങ്ങനെ തന്നെ കഴിക്കില്ല, തന്നെ കഴിക്കില്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ടറിയാ, റിപ്പബ്ലിക്ക് തുടങ്ങുന്നതേ രാത്രി 12 നേരം വെളുത്താ ശരിക്കും തുടങ്ങുന്നേ. അത് ശരി, പറഞ്ഞ ശരി എന്നാണെന്നറിയോ, നമ്മളിപ്പോ രാത്രി 12 മണിക്ക് കിടന്നുറങ്ങി, പിറ്റേ ദിവസം 1 തീയതി രാവിലെ എന്ന് പറയണത് എങ്ങനെയാ? നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴാ, അതായത് 7 മണിയാകുമ്പോ വെട്ടം വീഴുമ്പോഴാ. ശരിയല്ലടാ, കുഴപ്പമില്ലെന്ന്. അല്ല, വേറൊരു കാര്യമുണ്ട്, നമ്മളിത് ആരോട് വലിയ തെറ്റൊന്നും കാണിച്ചിട്ടില്ലല്ലോ. വേറൊരു കാര്യം ഓർത്തായിരുന്നേ, ഇന്ന് ഞാൻ നാളെ, നാളെ കഴിഞ്ഞ നാളല്ലോ. അങ്ങനെ നീന്നല്ലേ, അങ്ങനെ നാളെ കഴിഞ്ഞ് നീ ഇല്ലേ? ഞാനുണ്ട്. നിങ്ങൾ വർത്താനം പറഞ്ഞത് ഒഴിച്ച് ഒഴിച്ച് ഓരോ സാധനം കട്ടക്കങ്ങ് തീർത്തേ. അപ്പൊ തലേ തൊട്ട് സത്യം ചെയ്തിട്ട് നിങ്ങൾ ഈ വാക്ക് തെറ്റിക്കണ പണിവാഴി ആയല്ലേ കാണിച്ചത്? എന്റെ പൊന്നു പെങ്ങളെ, ഒരു സത്യം പറയട്ടെ, എന്താ ഞങ്ങൾ ഇന്നത്തെ കൊണ്ട് ഈ സാധനം അടിച്ചങ്ങ് നിർത്തു. നിങ്ങൾ അടിച്ചു നിർത്തണ്ട, ഞാൻ